വയനാട്ടിൽ വലിയ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പങ്കുവച്ചത്. അദ്ദേഹം EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പം ഈ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന. അനൂപാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, 2019 രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആനി രാജയോട് മത്സരിക്കുമ്പോൾ അതുണ്ടായിരുന്നില്ല. ആ പ്രതീക്ഷ LDFനുണ്ട്, അതിൽ ഊന്നി തന്നെയാണല്ലോ സത്യൻ മൊകേരി സംസാരിച്ചത് എന്ന് മാത്രമല്ല, 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വോട്ട്, CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് സത്യൻ മൊകേരി. ആ തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. അല്പസമയം മുൻപ് ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്കായി എനിക്ക് പുറകിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ബൂത്തുകളിലെത്തിയപ്പോൾ സംസാരിച്ചത്. അതുമാത്രമല്ല, അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സമീപ ദിവസങ്ങളിലോട് വന്നിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം LDF ജില്ലാ പാർലമെന്ററി മണ്ഡലം കമ്മിറ്റി നൽകിയൊരു പരാതിയുണ്ട്. അത് ചില ആരാധനാലയങ്ങളിൽ ബന്ധപ്പെട്ട് അവിടെ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ള വിധത്തിലുമാണ് പരാതി ഉണ്ടായിരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി, എന്നാൽ അത് ജനങ്ങൾ, വോട്ടർമാർ അത് തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചത്. ഏതായാലും അല്പസമയം മുൻപാണ് അദ്ദേഹം ചൂരമലയിലെ ഈ പ്രത്യേക ബൂത്തിൽ എത്തിക്കുന്നത്. ഇവിടെ രണ്ട് ബൂത്തുകളാണ് പ്രധാനമായും ഉള്ളത്. ആ ബൂത്ത് ഒന്ന് മുണ്ടക്കെ ചൂരൽമല പ്രദേശത്തുള്ള, അതായത് 10-12 വാർഡുകളിലെ ബൂത്താണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അതോടൊപ്പം ഈ ദുരന്തം സംഭവിച്ച 11 വാർഡിലെ ബൂത്ത് ഇവിടെ മേപ്പാടി സ്കൂളിൽ, അവിടെയാണ് ഈ ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ഏതാണ്ട് ഒരു ആ ബൂത്തിൽ ഉൾപ്പെടുന്ന 127 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബൂത്തുകളിൽ ആദ്യത്തെ ബൂത്ത് അട്ടമലയുടേതാണ്, 10. അവിടെ 16 പേരും പിന്നീട് 67 പേരും രണ്ടാമത്തെ ബൂത്തിൽ, അവരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരാണ്. അവരുടെ പേരുകളില്ലാതെയാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സങ്കടകരമായ സാഹചര്യത്തിലാണ് പലരും ഈ ബൂത്തിലെത്തി വളരെ വേദനയോടുകൂടി ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും എത്തുന്നവരാണ്. പലരും പല മേഖലകളിൽ നിന്ന് വോട്ട് ചെയ്യാനായി വീണ്ടും ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്ക് എത്തിയവരാണ്. അവർ വലിയ സങ്കടത്തോടു കൂടിയാണ് വോട്ട് ചെയ്ത് മടങ്ങുന്നത്. ഏതായാലും വയനാട്ടിൽ ഈ വിധത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 13% ആയി പോളിംഗ് ശതമാനം എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആ വിധത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. മറ്റ് ഇടങ്ങളിലെല്ലാം, അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറത്തും കോഴിക്കോട് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെല്ലാം വോട്ടർമാർ ആ വിധത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് പൊതുവിൽ വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത് ഒരു വോട്ടർമാർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കൂടുതലായി ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. അതെ, അനൂപാണ് വിവരങ്ങൾ നൽകിയത്.